നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേലിന്റെ നരനായാട്ട് ആരംഭിച്ചിട്ട് 5 മാസത്തോട് അടുക്കുന്നു. ഇപ്പോഴും വളരെ വലിയ രീതിയിലുള്ള ആക്രമണവും പ്രത്യാക്രമണവുമാണ് ഗാസയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ പേരും പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചതെങ്കിലും ഇന്നുവരെ ഹമാസിനെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഇസ്രായേലിന്റെ പരാജയം തന്നെയാണ്. യുദ്ധം ആരംഭിച്ചതു മുതൽ വളരെ വലിയ രീതിയിലുള്ള തോൽവി തന്നെയാണ് ഇസ്രായേൽ സേന ഏറ്റുവാങ്ങുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ ഇന്നുവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാകുമ്പോഴും ഗാസയ്ക്കുമേൽ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്നത്. ഇസ്രായേൽ ഏൽക്കുന്ന പരാജയങ്ങളുടെ പല വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ നുണകൾ പ്രചരിപ്പിച്ചാണ് ഇസ്രായേൽ തങ്ങൾ വിജയിച്ചു എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ടു പോയത്. എന്നാൽ പിന്നീട് ഇസ്രായേലിന്റെ വാദങ്ങളൊക്കെ പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടാതെ നിരവധി സുരക്ഷാ വീഴ്ചകളും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇസ്രായേലിന് പറ്റിയ ഒരു വൻ സുരക്ഷാ വീഴ്ചയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ പല സംഘടനകളും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ്. അത്തരത്തിൽ ഹമാസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഹമാസിനോട് കാണിക്കുന്ന ക്രൂരകൃത്യത്തിന് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്ന ലെബനിലെ ഷിയ ഹിസ്ബുള്ള വിഭാഗം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് നേരത്തെ പുറത്തുവന്നത്. കൊല്ലം സ്വദേശിയായ നിബിൽ മാക്സ്വെല്ലാണ് മരിച്ചത്. മലയാളികളായ ജോസഫ് ജോർജ്, പോൾ മെൽവിൻ എന്നിവരുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായി പി ടി എ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഗുരുതര വീഴ്ചയാണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പ്രദേശമായ മാർഗല്യൂട്ടിലാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് ഷിയ ഹിസ്ബുള്ള. നേരത്തെയും ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നീണ്ട 3 മാസത്തിന് ശേഷമാണ് ഇസ്രായേലിനകത്ത് കയറി ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം. എന്തായാലും ഹിസ്ബുള്ളയുടെ ആക്രമണത്തോടെ ഇസ്രായേൽ ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഗാസയെ തങ്ങളുടെ അധീനതയിലാക്കി അവിടെ ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രായേലിന് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ഒരുപക്ഷെ നാളെ ഹിസ്ബുള്ള ഇസ്രായേൽ ഗാസയിൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാനമായ ഒരു യുദ്ധം ആരംഭിക്കുമോ എന്ന സംശയം കൂടി ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്.